नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയുടെ 48-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് എൻ.വി. രമണ ഇന്ന് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ് ജസ്റ്റിസ് എൻ.വി. രമണയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുച്ഛമായ വ്യക്തികളെ ഉൾപ്പെടുത്തിയായിരുന്നു നടത്തിയത്. ആന്ധ്രാപ്രദേശിലെ കർഷക കുടുംബത്തിൽ 1957 ഓഗസ്റ്റ് 27-നാണ് എൻ.വി. രമണ ജനിച്ചത്. ആന്ധ്രയിൽ നിന്ന് ഈ പദവിയിലേക്കെത്തുന്ന രണ്ടാമത്തെ ആളു കൂടിയാണ് എൻ.വി. രമണ. സുപ്രീം കോടതിയുടെ 9-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുബ്രാവോ ആയിരുന്നു ഇതിനു മുൻപ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ പദവിയിലേക്കെത്തിയ ആദ്യ വ്യക്തി. ഈനാട് ദിനപത്രത്തിന്റെ ലേഖകൻ, ആന്ധ്രാ സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭ പങ്കാളി തുടങ്ങിയ പശ്ചാത്തലങ്ങളോടെയാണ് അഭിഭാഷകൻ ആകുന്നത്. കർഷക കുടുംബത്തിൽ നിന്നുള്ള ആദ്യ തലമുറ അഭിഭാഷകനായ അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പൊന്നവരം ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജി, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജി, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2014-ലാണ് സുപ്രീം കോടതിയിൽ സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയത്. ചീഫ് ജസ്റ്റിസായി അടുത്ത വർഷം ഓഗസ്റ്റ് 26 വരെയാണ് ഇദ്ദേഹത്തിന് കാലാവധി ഉള്ളത്. 1966-67 കാലയളവിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ സുബ്രാവിന് ശേഷം ആന്ധ്ര സംസ്ഥാനത്ത് നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് രമണ. മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എസ് എ ബോബ്ഡെ 23-ന് വിരമിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണ് എൻ വി രമണ ചുമതലയേറ്റത്. 2019 നവംബർ 18-നാണ് ഇന്ത്യയുടെ 47-ാമത് ചീഫ് ജസ്റ്റിസായി ബോബ്ഡെ നിയമിതനായത്. അവസാന ദിവസമായ ഇന്നലെ കോവിഡ് പ്രതിസന്ധിയിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. കോവിഡ് സാഹചര്യത്തിൽ വൈകിട്ട് 5 മണിക്ക് വെർച്വലായിട്ടാണ് യാത്രയപ്പ് ചടങ്ങ് നടത്തിയത്. 2000 ജൂൺ 27-ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായ രമണ 2013 മാർച്ച് 10 മുതൽ മെയ് 20 വരെ ആക്ടിംഗ് ജഡ്ജിയായി. ആ വർഷം തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാവുകയും ചെയ്തു. കശ്മീരിലെ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയ വിധി പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടിട്ടുള്ള ബെഞ്ചിലെ അംഗവും കൂടിയായിരുന്നു എൻ വി രമണ. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് വാദിച്ച ജഡ്ജിമാരുടെ പാനലിലും അദ്ദേഹം അംഗമായിരുന്നു. നിർഭയ കേസിലെ പ്രതികളുടെ പിഴവ് തിരുത്തൽ ഹർജികൾ തള്ളിയതും രമണ ഉൾപ്പെട്ട ബെഞ്ചാണ്. ജസ്റ്റിസ് എൻ വി രമണയ്ക്കെതിരായി ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അഴിമതി ആരോപണ പരാതിയും ഉന്നയിച്ചിരുന്നു. ഇതിൽ സുപ്രീം കോടതി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ രമണയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകി കേസ് തള്ളുകയാണ് ഉണ്ടായത്. കോവിഡ് 2-ാം തരംഗത്തിൽ രാജ്യം അതീവ ആശങ്കയിൽ നിൽക്കുന്ന സമയത്താണ് എൻ വി രമണ ചുമതലയേൽക്കുന്നത്. നിയമിതനായ ശേഷം ആദ്യം പരിഗണിക്കുന്ന കേസ് കേൾക്കുവാനായി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അഭിനയകാംക്ഷികൾക്കും അവസരമുണ്ടാകാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് പുതിയ ജസ്റ്റിസ് ചൊവ്വാഴ്ച പരിഗണിക്കും. റഫാൽ, ജമ്മു കാശ്മീർ, CAA, NRC അടക്കമുള്ള നിരവധി കേസുകളും ജസ്റ്റിസായി ചുമതലയേൽക്കുന്ന എൻ വി രമണ പരിഗണിക്കും. അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ മാത്രം പരിഗണിക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം രമണയ്ക്ക് മുന്നിലെ മുഖ്യ വെല്ലുവിളി കൂടിയാണ്. പരമോന്നത കോടതിയിലെ ഒഴിവുകൾ നികത്താനായി രമണ സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ വളരെ നിർണായകമായി മാറും. വനിതാ ജഡ്ജിമാരെ നിയമിക്കുമോ എന്നതും നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യവും കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.